വയനാട് ദുരന്തത്തിൽ ധനസഹായം നിശ്ചയിക്കാനുള്ള ഉന്നതാധികാര സമിതി യോഗം ചേരാൻ ഇനിയും വൈകും. പുനരധിവാസത്തിനുള്ള സ്ഥലം ഏറ്റെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾ സംസ്ഥാനം ഇനിയും കൈമാറാത്ത സാഹചര്യത്തിലാണ് നടപടികൾ നീളുന്നത്. വയനാട്ടിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിലെ കാലതാമസം കോടതിയിലടക്കം സാങ്കേതിക തടസ്സമായി കേന്ദ്രം ഉന്നയിച്ചേക്കാം. ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വിലയിരുത്തി നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ ഉന്നതാധികാര സമിതി രൂപീകരിച്ചിരിക്കുന്നത്. ധന ആഭ്യന്തര കൃഷിമന്ത്രിമാരുൾപ്പെടുന്ന സമിതിയിൽ അതാത് മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥർക്കു പുറമെ ഭൗമശാസ്ത്ര വിദഗ്ധരും ഭാഗമാണ്. ദുരന്തഭൂമി സന്ദർശിച്ച് മന്ത്രിതല സംഘം തയ്യാറാക്കുന്ന റിപ്പോർട്ടിനൊപ്പം സംസ്ഥാന സർക്കാർ നൽകുന്ന വിശദമായ പ്രപ്പോസൽ കൂടി പരിഗണിച്ചാണ് ഏത് വിഭാഗത്തിൽപ്പെടുന്ന ദുരന്തമാണെന്നും സഹായധനം എത്രയെന്നും നിശ്ചയിക്കുന്നത്. വയനാടിന്റെ കാര്യത്തിൽ ഉന്നതാധികാര സമിതി ചേരാൻ വൈകുന്നതാണ് പ്രത്യേക സഹായം അനുവദിക്കുന്നതിലെ പ്രധാന പ്രതിസന്ധി. വിമർശനം ശക്തമാകുമ്പോൾ സംസ്ഥാന സർക്കാർ പൂർണ്ണ വിവരം നൽകാത്തതിനാലാണ് നടപടികൾ വൈകുന്നതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ മറുപടി. പുനരധിവാസം സംബന്ധിച്ച വിശദാംശങ്ങൾ സംസ്ഥാനം ഇനിയും ലഭ്യമാക്കിയിട്ടില്ല. ദുരന്തബാധിതരെ എവിടെ പാർപ്പിക്കും, അതിനായി എത്ര ഭൂമി എവിടെ ഏറ്റെടുക്കും, ദുരന്തബാധിതർ കൂടി അനുയോജ്യമെന്ന് വിലയിരുത്തിയാണോ സ്ഥലം ഏറ്റെടുക്കുന്നത് തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമാക്കിയിട്ടില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിവരം. പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിൽ വയനാട്ടിൽ പ്രതിസന്ധിയുണ്ട്. ഹാരിസൺ മലയാളം എൽസ്റ്റൺ എസ്റ്റേറ്റുകളിൽ നിന്നായി 144.14 ഹെക്ടർ ഭൂമി ഏറ്റെടുത്ത് പുനരധിവാസം നടത്താനായിരുന്നു സർക്കാരിന്റെ നീക്കം. എന്നാൽ എസ്റ്റേറ്റ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചതോടെ നിയമക്കുരുക്കായി. മറ്റിടങ്ങളിൽ ഭൂമി കണ്ടെത്തിയിട്ടുമില്ല. ഈ പ്രശ്നം ഉന്നയിച്ചാണ് സമിതി യോഗം ചേരുന്നതിലെ പ്രതിസന്ധി കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് സമർപ്പിച്ചാൽ കേന്ദ്ര സംഘം വീണ്ടും സ്ഥലത്ത് പരിശോധന നടത്തിയേക്കും. ഇക്കഴിഞ്ഞ 10 കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് കേരളത്തിന്റെ പ്രതിനിധി കെ വി തോമസിന് നൽകിയ കത്തിലും ഇങ്ങനെ ഒരു കാര്യം ഉന്നയിക്കുന്നില്ല. കേന്ദ്രത്തിനെതിരെ വിമർശനം ശക്തമാകുന്ന സാഹചര്യത്തിൽ കേസ് വീണ്ടും പരിഗണിക്കുന്ന 22 കോടതിയിൽ ഈ വാദം കേന്ദ്രം ഉന്നയിച്ചേക്കും. ദില്ലിയിൽ നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.